എല്ലാവർക്കും എന്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത് വളരെ സന്തോഷത്തോടു കൂടിയ ഒരു ന്യൂസ് പറയാൻ വേണ്ടിയിട്ടല്ല, കാരണം ധാരാളം കെയറേഴ്സായിട്ട് അയർലൻഡിൽ വന്നിരിക്കുന്ന നേഴ്സസ് അവർ ഇപ്പം 1 ഇയർ ഓൾമോസ്റ്റ് ആയി. അപ്പം നമ്മൾ വിസ ഇഷ്യൂ ചെയ്ത സമയത്ത്, ജനറൽ വർക്ക് പെർമിറ്റ് ഇഷ്യൂ ചെയ്ത സമയത്ത് ഫാമിലിയെ കൊണ്ടുവരാം എന്നുള്ള ഒരു പ്രതീക്ഷയോടു കൂടിയാണ് എല്ലാവരും തന്നെ അയർലൻഡിലേക്ക് വന്നത്. എന്നാൽ ഇന്ന് കേൾക്കുന്ന ന്യൂസ് ആർക്കും തന്നെ എംബസിയിൽ സബ്മിറ്റ് ചെയ്തിട്ട് വിസ സക്സീഡ് ആയിട്ടില്ല എന്നുള്ളതാണ്. അത് റീസൺ എന്താണെന്ന് ചോദിച്ചാൽ പല റീസൺസാണ് അതിൽ കാണിച്ചിരിക്കുന്നത്. ഒന്ന്, 27,000 സാലറി മാത്രമേ ഉള്ളൂ, അതുകൊണ്ട് ഫാമിലിയെ കൊണ്ടുവരാൻ പറ്റില്ല എന്നുള്ള കാര്യവും, പിന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇൻകംപ്ലീറ്റ് ഡോക്യുമെൻ്റ് എന്നൊക്കെ പറഞ്ഞാണ് അതിൽ മെൻഷൻ ചെയ്തിരിക്കുന്നത്. പക്ഷേ ഇൻകംപ്ലീറ്റ് ഡോക്യുമെൻ്റ് എന്താണ് എന്നുള്ളത് നമുക്കറിയാൻ സാധിക്കുന്നില്ല. കാരണം നേഴ്സസിന് ജനറൽ വർക്ക് പെർമിറ്റ് അപ്ലൈ ചെയ്ത അതേ രീതിയിൽ തന്നെയാണ് എല്ലാ ഡോക്യുമെൻസും ചേർത്താണ് ഏജൻസീസ് ഹെൽപ്പ് ചെയ്ത് ഇവിടുത്തെ കെയറേഴ്സായിട്ട് വന്ന നേഴ്സസ് സബ്മിറ്റ് ചെയ്തിരിക്കുന്നത്. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി സബ്മിറ്റ് ചെയ്ത ഫ്യൂ ആളുകളുടേത് റിജക്റ്റ് ആയിരിക്കുന്നതായിട്ടാണ് അറിയാനായിട്ട് സാധിച്ചത്. അപ്പോൾ എല്ലാവരും തന്നെ കുറച്ച് വിഷമത്തിലാണ്. എന്നെ കുറേ ആളുകൾ വിളിച്ചിരുന്നു ഇതെന്താണ്, ഇതിൻ്റെ സൊല്യൂഷൻ എന്താണ് എന്നൊക്കെ ചോദിച്ചു. ആക്ച്വലി നമുക്ക് ഇതേപ്പറ്റി വ്യക്തമായിട്ട് അറിയില്ല. ഈവൻ ഏജൻസീസിനെ ഞാൻ വിളിച്ച് അന്വേഷിച്ചു, അവരും പറയുന്നത് എന്താണ് കാരണമെന്നറിയില്ല. കാരണം കെയറേഴ്സിനെ ഇവ ഇങ്ങോട്ട് റിക്രൂട്ട് ചെയ്യുന്ന സമയത്ത് അതായിരുന്നു നമ്മൾക്കെല്ലാവർക്കും അറിയാൻ കഴിഞ്ഞിരുന്നത്. തീർച്ചയായിട്ടും ഫാമിലിയെ കൊണ്ടുവരാനായിട്ട് സാധിക്കും എന്നുള്ള ഒരു ഇൻഫർമേഷനാണ് നമുക്ക് അറിയാനായിട്ട് പറ്റിയിരുന്നത്. എന്നാൽ ഇപ്പോൾ ആഫ്റ്റർ 1 ഇയർ അവർ ഫാമിലിയെ കൊണ്ടുവരാനായിട്ട് ഇപ്പോൾ ഗൾഫിലെല്ലാം ജോലി ചെയ്യുന്ന ആളുകളെല്ലാം റിസൈൻ ചെയ്ത് നാട്ടിൽ വന്നു. അപ്പോൾ അവരെല്ലാം ഇങ്ങോട്ട് വരാനായിട്ട് വിസ അപ്ലൈ ചെയ്ത സമയത്താണ് ഈ ഒരു സംഭവം നടക്കുന്നത്. തീർച്ചയായിട്ടും ഇതൊരു എന്താ പറയുന്നത്, ഹാപ്പി ആയിട്ടുള്ള ഒരു ന്യൂസ് അല്ല. ഞാൻ എൻ്റെ ഇതിന് മുമ്പിലുള്ള ഒരു വീഡിയോയിൽ പറഞ്ഞിരുന്നു, ഏകദേശം 32,000 to 32,000 ഇൻകം വർഷത്തിൽ നമ്മുടെ അക്കൗണ്ടിലൂടെ വന്നു പോയി കഴിഞ്ഞാൽ വിസ കിട്ടുവാനായിട്ട് ബുദ്ധിമുട്ട് വരാൻ സാധ്യതയില്ല എന്നാണ് പറഞ്ഞത്. കാരണം നമ്മുടെ കെയറേഴ്സായിട്ട് വരുന്നവരുടെ കോൺട്രാക്റ്റിൽ 27,000 euro കോൺട്രാക്റ്റിലുള്ളത്. അപ്പം മിക്ക ആളുകൾക്കും നഴ്സിംഗ് ഹോംസ് എക്സ്ട്രാ ഡേയ്സ് കൊടുത്ത് അവരുടെ ഓവറോൾ 1 ഇയർ ഇൻകം എന്ന് പറയുന്നത് 30,000 to 32,000 ആയിട്ടുള്ള ആളുകളും സബ്മിറ്റ് ചെയ്തായിരുന്നു. അപ്പം ഇൻകം അല്ല റീസൺ എന്നുള്ളത് നമുക്ക് മനസ്സിലായി. കാരണം അവർ ആ കോൺട്രാക്റ്റ് മാത്രമേ നോക്കുന്നുള്ളൂ, അല്ലാതെ നമ്മുടെ ഈവൻ ദോ നമ്മുടെ അക്കൗണ്ടിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് കൊടുക്കുന്നുണ്ടെങ്കിലും അവർ അത് ബേസ് ചെയ്യുന്നില്ല. കാരണം അവരുടെ ഒരു കമൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ 1 ഇയറിൽ എല്ലാ ദിവസവും നമുക്കിതുപോലെ എക്സ്ട്രാ ഡ്യൂട്ടി കിട്ടണമെന്നില്ല. അപ്പം നമ്മുടെ കോൺട്രാക്റ്റിൽ പറയുന്ന ആ 27,000 euro മാത്രമേ തരുവാനായിട്ട് നഴ്സിംഗ് ഹോമിന് എന്താ പറയുന്നത് അവർക്ക് റെസ്പോൺസിബിലിറ്റി ഉള്ളൂ. പിന്നെ എക്സ്ട്രാ കിട്ടുന്നത് അത് എക്സ്ട്രാ ഇൻകം തന്നെ ആയിട്ട് വരുന്നു, പക്ഷേ അത് എല്ലാ സമയവും ഷുവറായിട്ട് കിട്ടണമെന്നുമില്ല. അപ്പം അങ്ങനെ ഒരു റീസണും പറയുന്നുണ്ട്. അപ്പം ഈ ഇത്രയും ഒരു എമൗണ്ട് നമ്മുടെ അക്കൗണ്ടിലൂടെ കയറി ഇറങ്ങി പോയാൽ തന്നെയും വിസ കിട്ടാത്ത ഒരാളെ എനിക്ക് അറിയാം. അപ്പോൾ അതുകൊണ്ട് നമുക്കറിയില്ല എന്താണ് റിയൽ ആയിട്ടുള്ള റീസൺ എന്നാണ്. അപ്പം എന്താ പറയുന്നേ, അപ്പോൾ ഇനി മുന്നോട്ടുള്ള ആളുകൾ, അതായത് ഗൾഫിലും മറ്റു സ്ഥലങ്ങളിലുമൊക്കെ ഇപ്പോൾ കറണ്ട് ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകൾ ദയവായിട്ട് ജോലി റിസൈൻ ചെയ്യാതിരിക്കുക. സ്പൗസ് വിസയിൽ ഇങ്ങോട്ട് വരുവാൻ വേണ്ടിയിട്ടിരിക്കുന്ന ആളുകളുടെ കാര്യമാണ് ഞാൻ പറയുന്നത്. അപ്പോൾ നിങ്ങൾ ഇതേപ്പറ്റി തീർച്ചയായിട്ടും നല്ല രീതിയിൽ അന്വേഷിച്ചിട്ട് മാത്രമേ ജോലി റിസൈൻ ചെയ്യാമുള്ളൂ, അല്ലെങ്കിൽ നിങ്ങളുടെ വിസ കയ്യിൽ കിട്ടിയിട്ട് മാത്രമേ ജോലി റിസൈൻ ചെയ്യാമുള്ളൂ. കാരണം ഇത് 100% നമുക്ക് ഗ്യാരണ്ടി ചെയ്ത് ഇങ്ങോട്ട് വരാം എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കില്ല എന്നാണ് ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷനെ നമുക്ക് അറിയാനായിട്ട് സാധിച്ചിരിക്കുന്നത്. കെയറായിട്ട് വരുന്ന ആളുകൾ അവരുമായിട്ട് സംസാരിച്ചതിൽ നിന്ന് നമുക്ക് വ്യക്തമായിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, അവർക്ക്
ഈ എമൗണ്ട് നല്ല രീതിയിൽ അവർക്ക് നാട്ടിലേക്ക് അയക്കുവാനായിട്ട് പറ്റുന്നുണ്ട് എന്നുള്ളതാണ് പറയുന്നത്. കാരണം ഇവിടുത്തെ ഒരു ചെലവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ ഷെയറിംഗ് അക്കോമഡേഷനിൽ താമസിക്കുന്ന ആളുകൾക്കാണെങ്കിൽ ഇപ്പോൾ ഒരു വീട് അവർ തനിയെ എടുത്തിട്ട് പലരും കൂടി ഷെയർ ചെയ്ത് താമസിക്കുന്നവർക്ക് വലിയ ചെലവൊന്നും ആകുന്നില്ല. കാരണം റെന്റ് 500 to 600 ആണ് ഷെയറിംഗ് ബെഡൊക്കെ ഉള്ള ആളുകൾക്ക്. അതുപോലെ തന്നെ അവർക്ക് ഫുഡിന് ഒരു 200 യൂറോ അങ്ങനെയൊക്കെ ചെലവായി കഴിഞ്ഞാൽ ബാക്കി എല്ലാ എമൗണ്ടും അവർക്ക് നാട്ടിലേക്ക് അയക്കാൻ പറ്റുന്നുണ്ട് എന്നാണ് അറിയാനായിട്ട് സാധിച്ചത്. പക്ഷേ അത് അയർലൻഡിലെ ചിലവുമായിട്ട് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ, അതായത് ഫാമിലി വന്നു കഴിയുമ്പോൾ നമുക്കൊരു ഒരു ഹൗസ് റെന്റ് ചെയ്യാനും അല്ലെങ്കിൽ ഇവിടുത്തെ ചെലവ് ഫാമിലിക്ക് വേണ്ടിയിട്ട് ചെയ്യുവാനുമുള്ള ആ ഒരു എമൗണ്ട് ഉണ്ടോ എന്നുള്ളത് എംബസിയിൽ അവർ കാൽക്കുലേറ്റ് ചെയ്ത് നോക്കുമ്പോൾ അത് സഫിഷ്യൻ്റ് അല്ല എന്നുള്ളതാണ് അവർക്ക് ബോധ്യപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് അവർ വിസ ഇഷ്യൂ ചെയ്യാത്തതെന്ന് എന്നും മറ്റൊരു സബ്മിഷനിൽ നിന്ന് നമുക്ക് അറിയാനായിട്ട് സാധിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിന് എന്താണ് പോംവഴി എന്ന് നമുക്ക് ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ അറിയാൻ പറ്റുന്നില്ല. അപ്പം ഒരേ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, വേറെ ഏതെങ്കിലും വഴിയിൽ ആളുകൾക്ക് ആർക്കെങ്കിലും സ്പൗസ് വിസ കിട്ടിയിട്ടുണ്ടെങ്കിൽ ദയവായി നിങ്ങൾ ഈ കമൻസ് ബോക്സിൽ പറയണം. ഒത്തിരി ആളുകൾക്ക് അത് പ്രയോജനകരമായിരിക്കും. കാരണം കുട്ടികളെയും ഹസ്ബൻഡിനെയും എല്ലാം വിട്ട് അവരെ കൊണ്ടുവരാമെന്നുള്ള ആഗ്രഹത്താൽ അയർലൻഡിലേക്ക് ഉണ്ടായിരുന്ന ജോലിയും എല്ലാം ഉപേക്ഷിച്ച് വന്ന ആളുകളെ എനിക്കറിയാം. അപ്പം അവർക്ക് അതൊരു വലിയ ഒരു പ്രയോജനകരമായിരിക്കും. അപ്പോൾ ഇപ്പോൾ നമുക്ക് വന്നു ചേർന്നിരിക്കുന്ന ഈ ഒരു അവസ്ഥ മിക്ക ആളുകളെയും അത് വല്ലാത്ത ഷോക്കിലേക്ക് ആക്കിയിരിക്കുകയാണ്. കാരണം അവർ പ്രതീക്ഷിച്ചിരുന്ന രീതിയിൽ കാര്യങ്ങൾ നടക്കുന്നില്ല എന്ന് വന്നപ്പോൾ അവർക്ക് വളരെയധികം മാനസിക വിഷമത്തിലൂടെയാണ് അവർ കടന്നു പോകുന്നത്. പക്ഷേ എനിക്ക് നിങ്ങളോട് പറയാനുള്ള ഒരു റിക്വസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങളെല്ലാം ബേസിക്കലി നേഴ്സസ് ആണ്. അപ്പം നേഴ്സസായിട്ട് വന്ന ആളുകൾ നിങ്ങൾ നിങ്ങളുടെ നല്ലൊരു എഫേർട്ട് കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും OET ക്ലിയർ ചെയ്യാനായിട്ട് പറ്റുന്നതാണ്. അപ്പം OET ക്ലിയർ ചെയ്യാനാണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ കെയറായിട്ട് വർക്ക് ചെയ്തുകൊണ്ട് തന്നെ നിങ്ങൾക്ക് നാട്ടിൽ നിന്നോ അല്ലെങ്കിൽ ഇവിടുന്ന് തന്നെയോ OET ട്രെയിനിങ് എടുത്താൽ ഇവിടെയും നമുക്ക് എക്സാം എഴുതാൻ പറ്റും. അത് ഡേറ്റ് ബുക്ക് ചെയ്ത് നാട്ടിലും പോയി നമുക്ക് എക്സാം എഴുതാനായിട്ട് പറ്റും. എങ്ങനെയെങ്കിലും നിങ്ങൾ നിങ്ങളുടെ 100% എഫേർട്ട് എടുത്ത് OET ക്ലിയർ ചെയ്യാനായിട്ട് നോക്കുക, അല്ലെങ്കിൽ IELTS ക്ലിയർ ചെയ്യാനായിട്ട് നോക്കുക. വൺസ് ക്ലിയർ ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് യാതൊരു ബുദ്ധിമുട്ടുമില്ല. ഓൾറെഡി നിങ്ങൾ അയർലൻഡിൽ വർക്ക് ചെയ്തതാണ്, നിങ്ങൾക്ക് യാതൊരു ബുദ്ധിമുട്ടുമില്ല ഒരു ജോലി തേടി കണ്ടുപിടിക്കുന്നതിന്, അല്ലെങ്കിൽ NMBI രജിസ്റ്റർ ചെയ്യുന്നതിന് ഒന്നും യാതൊരു ബുദ്ധിമുട്ടുമില്ല. നിങ്ങൾക്കത് വളരെ എളുപ്പമായിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ 100% എഫേർട്ട് ഇട്ടും ഈ ഒരു കാര്യം ചെയ്യണമെന്ന് എന്നുള്ളതാണ് എൻ്റെ റിക്വസ്റ്റ്. അതുപോലെ തന്നെ ഇവിടെ തന്നെ നമുക്ക് ആപ്റ്റിറ്റ്യൂഡ് ട്രെയിനിങ് കൊടുക്കുന്ന ആളുകളുണ്ട്. നമ്മൾ വേറെ എവിടെയും പോകേണ്ട കാര്യമില്ല. ഈ കാര്യങ്ങൾക്കൊന്നും നമുക്ക് ഇവിടെ നിന്നുകൊണ്ട് തന്നെ വളരെ എളുപ്പത്തിൽ അത് ചെയ്യാനായിട്ട് പറ്റും. പിന്നെ ഇവിടെ വന്ന് OET എഴുതി പാസ്സായ ഒരു ആളെ എനിക്കറിയാം. അപ്പോൾ അവർ പറയുന്നത് അവർ നാട്ടിൽ OET ട്രൈ ചെയ്തതാണ്, പക്ഷേ അവിടെ ഭയങ്കര സ്പീക്കിംഗ് സെഷൻ ഒക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. പക്ഷെ ഇവിടുത്തെ ആളുകൾ അത് വളരെയധികം എൻകറേജ് ചെയ്ത് നമ്മളെ കൂടുതൽ അത് അപ്രീഷിയേറ്റ് ചെയ്ത് നമ്മളെ കൂടുതൽ അത് സംസാരിപ്പിക്കാനായിട്ട് അവർ ശ്രമിച്ച് നമ്മളെ അത് പാസ്സാക്കുന്നുണ്ട് എന്നാണ് അറിയാനായിട്ട് സാധിച്ചത്. ആ കുട്ടിയുടെ എക്സ്പീരിയൻസ് ആണ് കേട്ടോ. എല്ലാവർക്കും അങ്ങനെ വരണമെന്നില്ല. എന്നാൽ കൂടെ ഞാൻ പറയുകയാണ് ചെയ്ത്, ഇവിടെ എക്സാം ബുദ്ധിമുട്ടാണ് എന്നൊന്നും ആരും വിചാരിക്കേണ്ട കാര്യമില്ല. നിങ്ങൾക്ക് ഇപ്പോഴത്തെ അവസ്ഥയിൽ 39 hours ആണ് വർക്ക് ചെയ്യേണ്ടത്. അപ്പം ഈ 39 hours കഴിഞ്ഞ് നിങ്ങൾക്ക് ധാരാളം സമയമുണ്ട് പഠിക്കാനായിട്ട്. അപ്പം നിങ്ങൾ ആ ഒരു സമയം വേസ്റ്റ് ചെയ്യാതെ നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾ ഗ്രൂപ്പായിട്ടാണല്ലോ ഇപ്പം കെയറേഴ്സായിട്ട് വന്ന ആളുകൾ എല്ലാവരും ഉള്ളത്. ആരും സിംഗിളായിട്ട് താമസിക്കുന്നതായിട്ട് തോന്നുന്നില്ല. എല്ലാവരും തന്നെ 1-2 ആളുകൾ ഒന്നിച്ചാണ് താമസിക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള സമയത്ത് നിങ്ങൾ കമ്പയൻ സ്റ്റഡി ചെയ്യുക, നിങ്ങളിതിൽ വിജയിക്കാൻ നോക്കുക. കാരണം നേഴ്സിംഗ് പഠിച്ച ഒരാൾക്ക് തീർച്ചയായിട്ടും IELTS or OET പാസ്സാകാനായിട്ട് പറ്റും.
പറ്റും എന്ന് തന്നെയാണ് എൻ്റെ ഒരു വിശ്വാസം. കാരണം ഇപ്പോൾ സ്പെഷ്യലി OET എന്ന് പറഞ്ഞ നമ്മുടെ മെഡിക്കൽ നോളജാണ് കൂടുതലായിട്ടും അതിൽ നമ്മൾ പ്രസൻറ്റ് ചെയ്യേണ്ടത്. റൈറ്റിങ്ങിലാണെങ്കിലും റീഡിങ്ങിലാണെങ്കിലും സ്പീക്കിങ്ങിൽ പോലും നമ്മുടെ നഴ്സിംഗ് ബാക്ക്ഗ്രൗണ്ട് വെച്ചുള്ള ആ സ്കിൽസാണ് യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് ഒരു നഴ്സസിന് അത് വലിയ ബുദ്ധിമുട്ട് ഉണ്ടാകുമെന്ന് തോന്നുന്നില്ല. ഈവൻ IELTS OET ആയിട്ട് കമ്പയർ ചെയ്യാണ്, IELTS നമ്മുടെ സ്പീക്കിംഗ് സെഷനിൽ ആകാശത്തിന് താഴെയുള്ള ഏത് ടോപ്പിക്ക് വേണമെങ്കിലും നമുക്ക് വരാതെ പറ്റി സംസാരിക്കാനായിട്ട് പറയും, അത് നമുക്ക് പറഞ്ഞ് ഫലിപ്പിക്കാനായിട്ട് ഓൾ ഓഫ് എ സഡൻ പറ്റാതെ വരും. പക്ഷെ OET അങ്ങനെയല്ല. നമ്മുടെ സ്പീക്കിംഗ് സെഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പേഷ്യൻറ്റും നഴ്സുമായിട്ടുള്ള ഇൻട്രാക്ഷൻ ആയിരിക്കും, അല്ലെങ്കിൽ പേഷ്യൻറ്റ് ഫാമിലിയും നഴ്സുമായിട്ടുള്ള ഇൻട്രാക്ഷൻ, അല്ലെങ്കിൽ ഡോക്ടറും നഴ്സും തമ്മിലുള്ള ഇൻട്രാക്ഷൻ, അങ്ങനത്തെ കുറേ സിനാരിയോസ് തന്നിട്ട് അതേപ്പറ്റി സംസാരിക്കുക എന്നുള്ളതാണ്. അപ്പം എല്ലാ നഴ്സസും ഡെയിലി ചെയ്യുന്ന ഒരു കാര്യമാണ് നമുക്ക് സ്പീക്കിങ്ങിൽ ചോദിക്കുന്നത്. അപ്പം ഏത് തന്നെ ഡിസീസ് കണ്ടീഷൻ ആണെങ്കിലും ഏത് തന്നെയാണെങ്കിലും നമ്മൾ അവരെ അത് പറഞ്ഞ് കൺവിൻസ് ചെയ്യുക, അല്ലെങ്കിൽ അവരെ സമാധാനിപ്പിക്കുക എന്നുള്ള ഒരു റെസ്പോൺസിബിലിറ്റിയാണ് നമ്മുടെ ഈ സ്പീക്കിംഗ് സെഷനിലൂടെ അവരുദ്ദേശിക്കുന്നത്. അപ്പൊ തീർച്ചയായിട്ടും OET ക്ലിയർ ചെയ്യാനായിട്ട് യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടാകാനായിട്ട് സാധ്യതയില്ല. പിന്നെ നമ്മൾ കുറച്ച് പ്രാക്ടീസ് ചെയ്യുക, റൈറ്റിംഗ് എല്ലാം പ്രാക്ടീസ് ചെയ്യുക, അത് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഒരു തവണ എഴുതി ഫെയിലായെന്ന് വെച്ചാൽ തന്നെയും നിങ്ങൾക്ക് അടുത്ത തവണ ട്രൈ ചെയ്യുക, അതുപോലെ കൂടുതൽ ആളുകളുമായിട്ട് ഇരുന്ന് നിങ്ങളത് പ്രാക്ടീസ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് തീർച്ചയായിട്ടും അതിൽ വിജയിക്കാൻ പറ്റും. ഏതായാലും നിങ്ങൾ അയർലൻഡിൽ വന്നു, അപ്പോൾ നിങ്ങളൊരു ലക്ഷ്യത്തോടു കൂടിയാണ് വന്നത്. അപ്പോൾ ആ ലക്ഷ്യം സാധിക്കണമെങ്കിൽ നിങ്ങൾ അടുത്ത സ്റ്റെപ്പിലേക്ക് മൂവ് ചെയ്തേ പറ്റുകയുള്ളൂ. അപ്പം അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് നിങ്ങൾ OET ക്ലിയർ ചെയ്യുക, നിങ്ങളൊരു നഴ്സായിട്ട് തന്നെ അയർലൻഡിൽ രജിസ്റ്റർ ചെയ്ത് ഒരു നഴ്സായിട്ട് വർക്ക് ചെയ്യാനായിട്ട് സ്റ്റാർട്ട് ചെയ്യാൻ നിങ്ങൾക്കത് സാധിക്കും. അപ്പം നിങ്ങൾ നിരാശപ്പെടരുത്, മുന്നോട്ട് നിങ്ങൾ നന്നായി ട്രൈ ചെയ്യുക, നന്നായി ആ എക്സാമിനും വേണ്ടി പ്രിപ്പയർ ചെയ്യുക. അത് മാത്രമാണ് എനിക്ക് പറയുവാനുള്ളത്. അപ്പം മുന്നോട്ട് എങ്ങനെയാണ് എംബസിയും ഗവൺമെൻറ്റും ഈ ജനറൽ വർക്ക് പെർമിറ്റിനെ പറ്റി ഡിസിഷൻ എടുക്കുന്നതെന്ന് നമുക്കറിയില്ല. കാരണം നേരത്തെ നഴ്സസ് ജനറൽ വർക്ക് പെർമിറ്റിൽ വന്നിരുന്നെങ്കിൽ കൂടി അവരുടെ സാലറിയുടെ സ്കെയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 32,000 ആയിരുന്നു. അതായത് ഏകദേശം ക്രിട്ടിക്കൽ സ്കില്ലിനോട് ക്രിട്ടിക്കൽ സ്കില്ലിൻ്റെ സാലറി ആയിരുന്നു അവരുടെ കോൺട്രാക്റ്റിൽ മെൻഷൻ ചെയ്തിരുന്നത്. അതുകൊണ്ടാണ് കിട്ടിയത് എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് മുന്നോട്ട് ഒരു നല്ലൊരു ഫ്യൂച്ചർ ഉണ്ടാകട്ടെ. അതിനുവേണ്ടി നിങ്ങളെല്ലാവരും പ്രയത്നിക്കുക, എന്തെങ്കിലും ഒരു മാറ്റം വരും എന്ന് നമ്മൾക്ക് പ്രതീക്ഷിക്കാം. അപ്പം ആ ഒരു ടൈം പീരീഡിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഒട്ടും പുറകോട്ട് പോകാതെ OET ക്ലിയർ ചെയ്ത് ഇവിടെ NMBA DL വേണ്ടിയിട്ട് അല്ലെങ്കിൽ പിൻ നമ്പറിന് വേണ്ടിയിട്ട് നിങ്ങൾ അപ്ലൈ ചെയ്യുക. അപ്പം ഇനിയൊരു പുതിയ ഇൻഫർമേഷൻ കിട്ടുമ്പോൾ ഞാനത് അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. ഇപ്പോൾ ഈ കറൻറ്റ് സിറ്റുവേഷനിൽ എനിക്കുള്ള ഇൻഫർമേഷനാണിത്. അതും കുറച്ച് ഒരു 3-ഓ 4-ഓ 5-ഓ ആളുകളിൽ നിന്നുള്ള ഇൻഫർമേഷൻ മാത്രമാണ് ഞാനിവിടെ ഷെയർ ചെയ്യുന്നത്. കാരണം ധാരാളമായിട്ട് എന്നോട് ആളുകൾ ഇതേപ്പറ്റി ചോദിക്കുന്നതുകൊണ്ട് എന്തെങ്കിലും ഇതേപ്പറ്റി ഒരു ഇൻഫർമേഷൻ തരൂ എന്ന് പറഞ്ഞ ആളുകൾ ചോദിക്കുന്നതുകൊണ്ടാണ് എനിക്ക് കിട്ടിയ ഇൻഫർമേഷൻ വെച്ചാണ് ഞാനിത് ഈ വീഡിയോ ചെയ്തിരിക്കുന്നത്. അപ്പം ഇത് കംപ്ലീറ്റ്ലി 100% ശരിയാവണമെന്നില്ല. കാരണം വേറെ ആർക്കെങ്കിലും വിസ കിട്ടിയിട്ടുണ്ടെങ്കിൽ അതാണ് ഞാൻ ഇപ്പോൾ പിന്നെയും പറയുന്നത്. നിങ്ങൾ ഈ കമൻറ്റ് ബോക്സിൽ ദയവായി മെൻഷൻ ചെയ്യുക, അത് മറ്റുള്ളവർക്ക് പ്രയോജനകരമായിരിക്കും. ഇനി മറ്റൊരു വീഡിയോയിലൂടെ മറ്റൊരു അപ്ഡേറ്റിലൂടെ നമുക്ക് വീണ്ടും കാണാം. വീഡിയോ കണ്ടിരിക്കുന്ന എല്ലാവർക്കും നന്ദി. താങ്ക് യു.